നമസ്കാരം. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരം ദിലീപ് കുമാർ വിടവാങ്ങിയിരിക്കുകയാണ്. ബോളിവുഡിലെ എക്കാലത്തെയും സ്വപ്ന നായകനും വിഷാദ നായകനുമാണ് ദിലീപ് കുമാർ. 4 ദശാബ്ദത്തോളം വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത അതുല്യ പ്രതിഭ, അതിഭാവുകത്വം നിറഞ്ഞ അഭിനയശൈലിയിൽ നിന്ന് ഇന്ത്യൻ സിനിമയെ മോചിപ്പിച്ച മഹാനടൻ 60 വർഷം കൊണ്ട് 40 സിനിമകളിൽ അഭിനയിച്ചു. മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന പഴക്കച്ചവടക്കാരൻ വെള്ളിത്തിരയിലെ മിന്നും താരമായ ദിലീപ് കുമാർ ആയതിന് പിന്നിൽ ഇതിഹാസ തുല്യമായ ഒരു ജീവിതമുണ്ട്. 1922 ഡിസംബറിൽ പാകിസ്ഥാനിലെ പെഷവാറിൽ ലാലാ ഗുലാം സർവാർ ഖാന്റെ 12 മക്കളിൽ ഒരാളായാണ് മുഹമ്മദ് യൂസഫ് ഖാൻ ജനിച്ചത്. പഴക്കച്ചവടക്കാരനായ അച്ഛനൊപ്പം 8-ാം വയസ്സിൽ മുഹമ്മദ് മുംബൈയിലെത്തി. 40-കളിൽ പൂനെക്കടുത്ത് മിലിറ്ററി ക്യാമ്പിൽ ക്യാൻറ്റീൻ നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ബോംബെ ടാക്കീസ് ഉടമകളായിരുന്ന നടി ദേവിക റാണിയും ഭർത്താവ് ഹിമാൻഷു റായിയുമാണ്. 1944 ദേവിക റാണി നിർമ്മിച്ച ജ്വാർഭാധയിലെ നായകനായി സിനിമയിലെത്തി. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഭഗവതി ശരൺ വർമ്മയാണ് മുഹമ്മദ് യൂസഫ് ഖാന്റെ പേര് ദിലീപ് കുമാർ എന്നാക്കി മാറ്റിയത്. ദീദാർ, അമർ തുടങ്ങിയ ചിത്രങ്ങളിൽ വിഷാദ നായകനായി തിളങ്ങി. 1955 ബിമൽ റോയി സംവിധാനം ചെയ്ത ദിലീപ് കുമാർ ചിത്രം ദേവദാ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഗംഗാ ജമുന, റാം ഓർ ഷ്യാം തുടങ്ങിയ ചിത്രങ്ങളിൽ ഹാസ്യ നടനായി വേഷമിട്ടു. ഗംഗാ ജമുന എന്ന ചിത്രത്തിലൂടെ സിനിമ നിർമ്മാതാവായി മാറി. കലിംഗ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായെങ്കിലും ചിത്രം റിലീസായില്ല. നിരവധി ചിത്രങ്ങളിൽ ഒപ്പം അഭിനയിച്ച തന്നേക്കാൾ 22 വയസ്സിനിളപ്പമുള്ള സൈറ ഭാനുവിനെ ജീവിത സംഖ്യയാക്കി. 1976 മുതൽ 5 കൊല്ലം സിനിമാ ലോകത്തു നിന്ന് മാറുന്ന ദിലീപ് കുമാർ 1981 വീണ്ടും വെള്ളിത്തിരയിലെത്തി. 1998 ഡബിൾ റോളിലെത്തിയ ക്വിലയാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. ദേവദാസ്, മുഗളീയസം, മധുമതി, ക്രാന്തി എന്നിവയടക്കം ദിലീപ് കുമാർ അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഫിലിംഫെയറിൽ 8 തവണ മികച്ച നടനായി ദിലീപ് കുമാർ എത്തിയിട്ടുണ്ട്. രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ പലതും അദ്ദേഹത്തെ തേടിയെത്തി. 1980 മുംബൈ ഷെരീഫായി നിയമിതനായി അദ്ദേഹം. 1991 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1994 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ദിലീപിന് ലഭിച്ചു. അതോടൊപ്പം തന്നെ ആന്ധ്രാ സർക്കാർ NTR ദേശീയ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1998 പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാനി ഇംതിയാസ് നൽകി പാകിസ്ഥാൻ ദിലീപ് കുമാറിനെ ആദരിച്ചു. 2014 പാകിസ്ഥാൻ സർക്കാർ പെഷവാറിലെ അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ദേശീയ പൈതൃക മന്ദിരമായി പ്രഖ്യാപിച്ചു. 2015 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. മലയാളി മുതിർന്ന സിനിമാ പത്രപ്രവർത്തകയും സ്ക്രീൻ വീക്കിലി എഡിറ്ററുമായിരുന്ന ഉദയതാരയാണ് ദിലീപ് കുമാറിന്റെ ആത്മകഥ എഴുതിയത്. ദിലീപ് കുമാർ 10 വർഷം കൊണ്ട് പങ്കുവച്ച ജീവിതകഥകൾ കോർത്തിണക്കി സബ്സ്റ്റൻസ് ആൻഡ് ദ ഷാഡോ എന്ന പുസ്തകം അദ്ദേഹം പൂർത്തിയാക്കുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.